ഇതാണ് നമുക്ക് മൂന്നാമത്തെ ദിവസം ഫ്ലൈ മൈ ഹോളിഡേയ്സ് അറേഞ്ച് ചെയ്തുതന്ന പ്രീമിയം കാറ്റഗറി റൂം. സൂപ്പറാണ്, അടിപൊളി. കൂടുതലൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്ക് കാഴ്ചയിൽ തന്നെ കാണാം എത്ര ഭംഗിയാണ് സംഭവം എന്ന്. ഓക്കെ, എന്നാൽ ഇനി ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നോക്കിയേ, മഞ്ഞുണ്ടോ അവിടെ എത്തിയേക്കുന്നേ. ഇന്ന് രാവിലെ ഇവിടെ മഞ്ഞ് വീണായിരുന്നു എന്നാണ് പറഞ്ഞത്, പക്ഷെ നമുക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. അതാണ്ട് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയൻ പർവ്വത നിരകളാണ്. ഇവിടെ ഇപ്പോൾ 5 ഡിഗ്രിയാണ് സംഭവം കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്, അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ പോവാണേ. ഇതാ നമ്മളിൽ നിന്ന് റിസോർട്ടിൻ്റെ അവിടെയും ആപ്പിൾ ഉണ്ട് കേട്ടോ. ഇത് ആപ്പിൾ എല്ലാം ഇലയൊക്കെ പോയിരിക്കുകയാണ്. പിന്നെ ഈ പാലം, ഇതൊരു തൂക്കുപാലമാണ്, ഇതിൽ കൂടെ 1 ടൈം 1 കാറേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഉണ്ടോ, ഒരു കാറാണ് പോകുന്നത്. കാറ് പോകുമ്പോൾ പാലം കുലുങ്ങുന്നുണ്ടോ? എന്താലേ, എല്ലാവർക്കും നമസ്കാരം, സുഖമല്ലേ. ഇന്ന് നമ്മുടെ മണാലിയിലെ 4ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് നമ്മൾ താമസിച്ച ഫ്ലൈ മൈ ഹോളിഡേയ്സിൻ്റെ പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു റിസോർട്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. രാത്രിയത്തെ ഡിന്നർ അടിപൊളിയായിരുന്നു, പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും നല്ലതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സോളാങ് വാലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ മഞ്ഞുണ്ട് എന്നാണ് കേട്ടത്. ഇവിടെ നോക്കിയാലും നമുക്ക് മഞ്ഞ് കാണാൻ പറ്റും, പക്ഷെ നമുക്ക് റോഡ് വഴി പോകുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് സോളാങ് വാലി പോകണം. അതിൻ്റെ അപ്പുറത്തുള്ള അടൽ ടണൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് മഞ്ഞ് വീഴ്ച കാരണം. ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയാം? ഇപ്പോൾ 4 ഡിഗ്രി, ഇതുവരെ സീറോയിൽ എത്തിയിട്ടില്ല. എനിക്ക് ഇതന്നെ സഹിക്കാൻ പറ്റണില്ല. ഇപ്പോൾ നമ്മൾ പോകുന്ന സോളാങ് വാലിയിൽ ചിലപ്പോൾ 0 ഡിഗ്രി ആയിരിക്കും. കയ്യിലൊക്കെ ഗ്ലൗസ് ഇട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൈയൊന്നും അനക്കാൻ പറ്റത്തില്ല. എന്താ സ്ഥിതി നമുക്ക് കണ്ടറിയാം. രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ. ഞാൻ അപ്പൊ ഇനിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവിടുത്തെ ആചാരം അനുസരിച്ച് തണുപ്പ് തരാനുള്ള കോട്ടും സെറ്റപ്പും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അത്ര തണുപ്പുണ്ടോയെന്നൊന്നും അറിയില്ല. നമ്മുടെ ഡ്രൈവർ മാമൻ പറഞ്ഞു നല്ല തണുപ്പാണ്, എന്തായാലും കോട്ടിടണം അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ നമ്മുടെ ഡ്രസ്സ് നനഞ്ഞു പോവും, പിന്നെ നമുക്ക് പനിയും കാര്യങ്ങളൊക്കെ പിടിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇട്ടത്. പിന്നെ ഞങ്ങൾ എത്രയും തണുപ്പും നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ ഇവർ പറഞ്ഞുകൊണ്ട് പിന്നെ അനുഭവമുള്ള ആൾക്കാരല്ലേ, നമ്മൾ കേൾക്കണമല്ലോ എന്താണോ അവിടെ മഞ്ഞുണ്ടോയെന്നൊന്നും അറിയില്ല. പോയി നോക്കട്ടെ. ഭയങ്കര ലക്കിയാണ് കേട്ടോ, ഇന്നലെ ഒന്നും ഇവിടെ സ്നോ ഉണ്ടായിരുന്നില്ല, ഇന്നാണ് സ്നോ വന്നത്. ഇന്നും ഇന്നലെയാണ് സ്നോ ആയത്. ഭാഗ്യമുണ്ട്, കുറച്ച് മുമ്പാണെങ്കിൽ നമുക്കൊന്നും കിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ജീവിതത്തിൽ ഐസി കൂടെ നടക്കാൻ പോവാണ്. വാ, എന്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇവിടെ ആൾക്കാർ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു തുള്ളി ഐസ് എടുത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം, എന്താ സ്ഥിതി എന്നറിയണം. അതാ അവിടെ, ആ ഇവിടെ ആരും ചവിട്ടിയിരിക്കാൻ. ഐസ്,
നമ്മൾ സാധാ ഫ്രിഡ്ജിൽ നിന്ന് കഴിക്കുന്ന ഐസ് പോലെ തന്നെ, ഒരു മാറ്റമല്ല. ഞാനേ കുറച്ചു നേരം ഇവിടെ ഇരിക്കാൻ പോവാ, തണുത്തിട്ട് ശ്വാസം മുട്ടുന്നു. ഓ അമ്മോ, ഓക്കെ. എന്തോ ഒരു ആൾക്കാരെ അങ്ങോട്ട് വരുന്നതെന്നറിയോ, ചെറുതായിട്ട് സ്നോ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കയറ്റി ഇട്ടത് കേട്ടോ. അതൊക്കെ ഇനി തലയിൽ കൊണ്ടിട്ട് നല്ല പനി പിടിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരുമ്പോതാ ഈ കോട്ട് നമുക്ക് അവിടെ റെൻറ്റിന് കിട്ടും, അത് നിങ്ങൾ എടുത്തോളുക. നിങ്ങളുടെ സ്വന്തം ഷൂസും പാൻറ്റും ജാക്കറ്റും ഇട്ടിട്ട് വരാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കുളമായിപ്പോവും. നിങ്ങളുടെ ഷൂസൊക്കെ ബ്രാൻഡഡ് ആണെങ്കിൽ എല്ലാം മളി പിളി ചെളിയായിപ്പോവും. പിന്നെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോൾ. കാരണം നമ്മളിങ്ങോട്ട് കയറി വരുന്ന വഴിയൊക്കെ ഈ കുതിരകളൊക്കെ പോയിട്ട് ഫുൾ അവിടെ ഇച്ചിരി വൃത്തിയേടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ ഭാഗം മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കി മൊത്തം ഐസാണ്, ബാക്കിയൊക്കെ അടിപൊളിയാണ്. നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഒരു സ്ഥലത്ത് തന്നെ നിൽക്കരുത് കേട്ടോ, ഒരു സ്ഥലത്ത് തന്നെ നിന്നാൽ പണിയാണ്, മരവിച്ചു പോകും മൊത്തത്തിൽ. അതുകൊണ്ട് എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം, അപ്പോൾ ചൂടായിരിക്കും. എൻ്റെ ദൈവമേ, ഞാനൊരു സ്ഥലത്ത് നിന്നിട്ടാകെ പണി കിട്ടി. വല്ലാത്ത അനുഭവം തന്നെ. ഞാനേ നമ്മുടെ ഈ സമയത്ത് നമ്മുടെ സിയാച്ചിനിലൊക്കെ ജോലി ചെയ്യുന്ന പട്ടാളക്കാരെയും ബോർഡറിലൊക്കെ മഞ്ഞിലും എല്ലായിടത്തും നിൽക്കുന്ന നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരെ ഓർക്കുകയാണ്. അവിടെ ജോലി ചെയ്യുന്ന ആരോഗ്യ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും നമ്മുടെ പട്ടാളക്കാരെയൊക്കെ ഓർക്കുകയാണ്. സമ്മതിച്ചു കൊടുക്കണം കേട്ടോ, നമ്മളെ അവർക്ക് എല്ലാവിധ ബഹുമാനം നമ്മൾ എപ്പോഴും കൊടുക്കണം. നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്, എന്നാലും അവരുടെ കഷ്ടപ്പാട് ഭയങ്കരം തന്നെയാണ്. ഓ സിയാച്ചിനിലൊക്കെ മൈനസ് നമ്മുടെ ബ്ലഡ് പോലും കട്ടയാവുന്ന രീതിയിലുള്ള തണുപ്പാണ്. ഇവിടെ പക്ഷേ അതൊന്നുമില്ല, ഇവിടെ ഇപ്പോൾ 0 ഡിഗ്രിയാണ്. പക്ഷേ എന്നിട്ടും നമുക്ക് സഹിക്കാൻ പറ്റാനുള്ള ഓഹ് അടിപൊളി എക്സ്പീരിയൻസ്. നിങ്ങളെല്ലാവരും വരണം കേട്ടോ മണാലിയിലേക്ക്. ഇപ്പോൾ വന്നാൽ ഇപ്പോൾ സ്നോഫാളിങ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാം. കണ്ടോ എൻ്റെ ബാക്കിലൊക്കെ നോക്കി, ഇതിപ്പോൾ മഞ്ഞ് സ്നോഫാളിങ് നടക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ അത് കൂടും. ഓഹ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ എന്നെ ഇവിടെ എത്തിച്ച ഫ്ലൈ മൈ ഹോളിഡേയ്സിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. പിന്നെ എന്നെ സ്ഥിരം സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫ്ലൈ മൈ ഹോളിഡേയ്സിൻ്റെ ബജറ്റ് പ്ലാനിൽ ഇങ്ങോട്ട് വരാം. അവർക്ക് പ്രീമിയം പ്ലാനുണ്ട്, മീഡിയം പ്ലാനുണ്ട്, പിന്നെ ബജറ്റ് പ്ലാനുണ്ട്. ഞാനിപ്പോൾ വന്ന് 499, ആകെ 499 rupees ആയിട്ടുള്ളൂ ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അതിന് നിങ്ങൾക്ക് 3 nights മൊത്തം ഹോട്ടലിൽ സ്റ്റേ ചെയ്യാം. നല്ല അടിപൊളി ഹോട്ടൽസാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്കത് 5 ദിവസം ഇവിടെ. ഓ ഒരു രക്ഷയില്ല, തലയിൽ തന്നെ ഈ കോട്ട് ഇതിടുകയാണ്, ഈ സംഭവം ഇടുകയാണ്. ഓ മുകളിലേക്ക് പോവാ, വാ അങ്ങോട്ട് പോവാ. മടുത്തിട്ട് കിടന്നാണ് കൈ മരച്ചിട്ടേ. ഞാൻ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്ലൗസ് ഇടുമ്പോൾ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഗ്ലൗസ് ഇട്ടില്ല. എൻ്റെ പൊന്നോ, കൈക്ക് നോക്കിയാൽ ചുമന്നിട്ട് ആകെ പണിയാണ്. ഓ എൻ്റെ പൊന്നെ, ഫുൾ ഓഫ് ഐസ്. ഏയ്യോ അടിയിൽ പാറുണ്ട് കേട്ടോ. അപ്പം അടി നമ്മൾ ചോട്ടുമ്പോൾ എങ്ങനെ പാറയിലൊക്കെ കൊണ്ടാലേ പണിയാ. ഏ ഇതേ ഒരുത്തം കിടക്കണണ്ട. ഓ നോക്കിയേ, മഞ്ഞ് നല്ലോണം വീഴുന്നുണ്ട്, നമ്മുടെ ക്യാമറ ലെൻസിലേക്കൊക്കെ വീഴുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു രക്ഷയില്ല മക്കളെ. ഓ ഭയങ്കര എക്സ്പീരിയൻസ്. തണുത്തിട്ടേ അത് എന്തപ്പോൾ ഞാൻ പറയുക, ഈ 0 പോലും എനിക്ക് പറ്റണില്ല. ഞാൻ ജനിച്ചത് വയനാട്ടിലേക്കാണ്. വയനാട്ടിലൊന്നും ഇത്രയൊന്നും എത്തിയിട്ടില്ല ഇതുവരെ. വയനാട്ടിലൊക്കെ മാക്സിമം 10 ഡിഗ്രി വരെയൊക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ജനിച്ചതിന് ശേഷം. അത്രയൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അനുഭവമുള്ളൂ.
ഈ സീറോ ഒന്നും പറ്റണില്ല. ഇപ്പം ഈ കോട്ട ഇല്ലെങ്കിൽ ഒട്ടും പറ്റില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും വരുമ്പോൾ ഈ കോട്ട എന്തായാലും ഇവിടുന്ന് റെന്റിന് എടുത്തേക്ക് കേട്ടോ, അല്ലെങ്കിൽ കുടുങ്ങി പോവും. ഓ, നമ്മുടെ ക്യാമറയിൽ ഫുള്ളേ മഞ്ഞ് വീഴാണ്. ഇപ്പോൾ മഞ്ഞ് സ്നോ ഫോളിങ് ആണ് ഇപ്പോൾ. അമ്പാ, എന്താ സുഖം എന്നറിയോ, ഈ കോട്ടുള്ളതുകൊണ്ട് നമുക്ക് അത്ര തണുപ്പറിയുന്നില്ല. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ ആദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല ഇങ്ങോട്ട് വരാൻ. അപ്പോൾ എല്ലാവരും കൂടി പോന്നോളൂ കേട്ടോ. ഓ, അങ്ങോട്ടേക്കൊക്കെ പോയ കുറേ ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ഏരിയ നോക്കി ഞങ്ങൾ പിടിച്ചാണ്. ആ മലേൻ്റെ മുകളിലല്ല ഇതാ, ഇവിടെ ഈ പറയുന്ന സ്ഥലത്ത്. കൈ മരവിക്കാണ്, എന്നാലും എനിക്ക് ഐസ് ഇതെവിടെ നിന്ന് ആരും ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് ഐസ് ഇച്ചിരി എടുത്തിട്ടേ നമുക്ക് താഴെ വരെ മാസം എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഈ ഐസിലേക്ക് ഒഴിച്ചിട്ടും കുടിച്ച് നോക്കാം. ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ആൾക്കാർ കഴിക്കുന്നത്. എങ്ങനെയുണ്ട് സെറ്റപ്പ് നോക്കാം. പിന്നെ താഴെ നല്ല ചൂട് മാഗിയൊക്കെ കിട്ടും, നമുക്ക് പിന്നെ വേണമെങ്കിൽ അത് കഴിക്കാം. ഞങ്ങൾ വരുമ്പോൾ അവരെ കണ്ടിരുന്നു, അവരുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇനി ഉണ്ടോ എന്താ സംഭവം ഒന്നും അറിയില്ല. സാർ, എൻ്റെ ഫോട്ടോ എടുക്കടാ, എടുക്കണോ? സ്നോ ഫാളിംഗ് ഉണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് അങ്ങോട്ട് പോവാം, ആ മലേൻ്റെ താഴെയായിട്ട്. അവിടെ പക്ഷേ ആർമി ഫെൻസ് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മലയിലേക്ക് കയറാൻ പറ്റില്ല. നമുക്കേ അതിൻ്റെ അടുത്ത് പോയി നിൽക്കാം. വാ, കമ്പി വേലി കെട്ടിയേക്കാം, നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഭയങ്കര അപകടമാണ്. കാരണം എന്താറിയോ, ആൾക്കാരെ ഈ ഇൻട്രസ്റ്റിൽ അങ്ങ് കയറി അങ്ങ് പോകും. പിന്നെ അവിടെ നിന്ന് തെന്നി ഉരുണ്ട് വീണ് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഫുള്ള് പാറയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ, ഫുള്ള് പാറയാ. അടിച്ചട്ടി വീണല്ലേ, തലയൊക്കെ പോയി അടിക്കും. നോക്കിയേ ഈ മരം നോക്ക്, നമ്മൾ ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കുന്ന ക്രിസ്മസ് ട്രീ അല്ലേ, അതുപോലെ ഉണ്ട്. ഒരു പട്ടിക്കുട്ടി നോക്കിയേ എന്തോ തപ്പിക്കൊണ്ടിരിക്കുക, നല്ല രസമുണ്ട് കാണാൻ. നമ്മളെ കുറച്ചും കൂടെ മുകളിലേക്ക് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഞങ്ങൾക്ക് അതൊക്കെ ആകെ സങ്കടമായി പോയായിരുന്നു. ഇവിടം വരെ വന്നിട്ട് മഞ്ഞ് കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന്. പക്ഷെ മഞ്ഞ് ഭാഗ്യത്തിന് മഞ്ഞ് വന്നു. അപ്പോൾ നമുക്കവിടെ സിപ്പ് ലൈൻ സംവിധാനമൊക്കെ ഉണ്ട്. നമുക്ക് മുകളിൽ കൂടെ ഇങ്ങനെ നമ്മളെ ഊർത്തി ഇങ്ങനെ വിടും. അതിനുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ ഊർന്ന് ഇങ്ങനെ പോയിട്ട് ഇതാകണ്ട, ഒരാൾ വരണണ്ട, അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങൾക്ക് തണുത്തിട്ട് ഒരു രക്ഷയില്ല, അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം കയറുന്നില്ല. നമ്മൾക്ക് ഇവിടെ നടക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ ഇവിടെ കുതിരയും അവൈലബിൾ ആണ്. പിന്നെ ആ വണ്ടി, ഒരു ഓഫ് റോഡ് വണ്ടിയില്ലേ, ചെറിയ വണ്ടി, സ്കൂട്ടർ പോലത്തെ, ആ വണ്ടിയും അവൈലബിൾ ആണ്. നമുക്ക് അതിലേക്ക് പോകാൻ പറ്റും. പക്ഷെ നമുക്ക് നടക്കാനുള്ള താല്പര്യം കൊണ്ട് നമ്മൾ നടക്കുകയാണ് കേട്ടോ. മഞ്ഞ് വീണ് തുടങ്ങി, എന്താ നോക്കിയേ മഞ്ഞ് വീഴുന്നാണ്ടാ. ഓക്കെ, ഞാൻ കൈ ഇങ്ങനെ പിടിച്ചാൽ കയ്യിൽ മഞ്ഞ് വീഴും. ഭയങ്കര ലക്കിയാണ്, ഹെവി സ്നോഫോൾ എന്ന് പറഞ്ഞാൽ ഹെവി സ്നോഫോൾ. കണ്ടോ, നമ്മുടെ ലെൻസിലേക്കും ക്യാമറയിലേക്കും ഫുള്ള് സ്നോ വീഴാണ്, ഹെവി സ്നോഫോൾ. എന്താ മോനെ, ഒരു രക്ഷയില്ല, ഫുള്ള് വീണോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോക്കിയാ, നിങ്ങക്ക് കാണിച്ചുതരാം. നോക്കിയാ, കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് കണ്ടാ, കണ്ടാ കയ്യിലേക്ക് വീഴുന്നുണ്ടോ. ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഭവം അനുഭവിച്ചില്ലെങ്കിൽ കേട്ടല്ലോ, ഭയങ്കര നഷ്ടം തന്നെയാണ്. ഓ, കാരണം നമ്മുടെ സൗത്ത് ഇന്ത്യ ഭാഗത്തേക്കൊന്നും ഒരിക്കലും ഇങ്ങനെ വരില്ല മഞ്ഞ്, ഒരിക്കലും സ്നോ വീഴത്തില്ല. നമ്മുടെ ഒരു ക്ലൈമാറ്റിക് സിറ്റുവേഷൻസ് ഒക്കെ അങ്ങനെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഇങ്ങോട്ട് തന്നെ വന്നേ പറ്റുള്ളൂ നമുക്ക് ഇങ്ങനെയൊക്കെ ആസ്വദിക്കണമെങ്കിൽ. എന്തോ ഒരു ആൾക്കാരാണ് വരുന്നതെന്ന് കണ്ടില്ലേ. അപ്പൊ ഞങ്ങക്ക് താഴെ വണ്ടിയിലെത്താനായി ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കൈയൊക്കെ നോക്ക്, സൂപ്പർ അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് വെറും 499 rupees ഇങ്ങോട്ട് വരാം മണാലിക്ക്. വെറും 499 ഫ്ലൈ മൈ ഹോളിഡേയ്സ് ആണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരിക. അവരെ വിളിക്കുക, അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഞാൻ നമ്പറെല്ലാം എൻ്റെ വീഡിയോയുടെ ചുവടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ സെറ്റ് ആക്കണം കേട്ടോ. എൻ്റെ ഫോണിലാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. ഭയങ്കര റിസ്ക് ആണ് കേട്ടോ, അടിയിൽ പാറയതുകൊണ്ടേ ഇതിപ്പോൾ അധികം സ്നോഫോളും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ തല പോയി അടിക്കുന്നത് നേരെ കല്ലിലായിരിക്കും. അപ്പോൾ അത് സൂക്ഷിക്കണം. ക്യാമറയിലേക്ക് ഫുള്ള് മഞ്ഞ് വീഴുക. ഞാൻ ക്യാമറേൻ്റെ മുകളിൽ കൈ പിടിച്ചിട്ടാണ് എടുക്കുന്നത്. ക്യാമറ എപ്പോൾ വേണമെങ്കിലും വീണു പോകും. എൻ്റെ പൊന്നു, ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഹെവി സ്നോഫ്ലോ, ഹെവി സ്നോഫ്ലോ, ഹെവി സ്നോഫോൾ ആണ്, ഹെവി സ്നോഫോൾ. ഒരു രക്ഷയില്ല. തണുത്തട്ടെ, മൈനസ് എത്രയാണെന്ന് അറിയില്ല. അയ്യോ, ഓക്കെ വേണ്ട. ഇത് എപ്പോഴും നോക്കിയാൽ കുതിരവണ്ടിയിലൊക്കെ ആൾക്കാർ പോകണണ്ട. അവിശ്വസനീയമായിട്ടുള്ള ഫ്രെയിം അല്ലേ. നോക്കിയ അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് കാണിക്ക്. സൂപ്പറല്ലേ, എല്ലാരും ഇറങ്ങി പോവാ. അവിടെ പോകുമ്പോ ഒരു മനുഷ്യരില്ല അവിടേക്ക്. ഇറങ്ങി വണ്ടിയിലുള്ളിൽ കയറിയിട്ടുള്ള അവസ്ഥയാണിത്. പുറത്തേക്ക് നമുക്ക് നോക്കാൻ പോലും പറ്റില്ല. ചില്ലിൽ മൊത്തം സ്നോയിൽ മുങ്ങി കുളിച്ചേക്കുക. ഞാൻ ചില്ലിച്ചിരി തുറന്ന് കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ. ആ വണ്ടിയിലുള്ളിലേക്ക് ഐസ് വീഴുന്നത് തുറക്കുമ്പോൾ. എൻ്റെ പൊന്നോ, അങ്ങനെ വണ്ടീൻ്റെ അകത്ത് കയറി, വണ്ടീൻ്റെ അകത്ത് കയറി ഹീറ്റർ ഇട്ടപ്പോഴാണ് എല്ലാം ഒന്ന് റെഡിയായത്. കൈയൊക്കെ മരവിച്ച് ഒരു രക്ഷയില്ലാത്ത പരുവത്തിലായിപ്പോയി. ഇപ്പോൾ ഫുൾ ട്രാഫിക് ബ്ലോക്കാണ് ഇവിടെ. ഓഹ്, ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ്. ഈ ലാസ്റ്റ് എപ്പിസോഡ് ഇന്ന് 4-ാമത്തെ ദിവസമാണ്. ഈ ഒരു മഞ്ഞിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇത് പരമാവധി ആളുകൾ കാണട്ടെ. നമുക്ക് എനിക്ക് തന്നെ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരെ ഓർത്തിട്ട് ഭയങ്കര അഭിമാനം തോന്നുകയാണ്. കാരണം എന്താ പറയുക, ഈ മഞ്ഞത്തും അവർ ഒരേ സ്ഥലത്ത് തന്നെ നിന്ന് പണിയെടുക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അതുതന്നെയാണ് അവരുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് അവർ കളിക്കുന്നത്. എന്തൊരു ത്യാഗമാണ് സഹിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അഭിമാനിക്കാം അവരെ ഓർത്തിട്ട്. ഞങ്ങൾക്ക് ആകെയുള്ളൊരു സങ്കടം എന്താണെന്നറിയോ, എഞ്ചിനീയറിംഗ് വിസ്മയമായ അടൽ ടണൽ കാണാൻ പറ്റിയില്ല. ഭയങ്കര സങ്കടമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലോസ്ഡ് ആണ്. മഞ്ഞ് വീഴ്ച ആയത് കാരണം അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷെ എത്ര ദിവസം കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിനി മറ്റൊരു ദിവസം വരാം, അതിന് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നേരത്തെ എനിക്ക് മാറിപ്പോയതാട്ടോ, ഞാനിത് കുതിരയൊക്കെയാണെന്ന് വിചാരിച്ചിരുന്നേ. ഇവരിതിന് കച്ചർ എന്നാണ് പറയുന്നത്. സംഭവം കുതിരയല്ല, ഈ പച്ചക്കാടൊക്കെ ഇപ്പോൾ വെള്ളക്കാടാണ്. വെള്ളക്കാട് മഞ്ഞ് വീണിട്ട് ഫുള്ള് വെള്ള കളറായി പോയിരുന്നു. അങ്ങനെ 3 മണിക്കൂർ നേരത്തെ ബ്ലോക്കിനൊടുവിൽ ഞങ്ങൾ വണ്ടി എടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ റിസോർട്ട് റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് വൈകുന്നേരം നമുക്ക് 5:30 ബസ് പിന്നെ അവിടെ നിന്ന് നമുക്ക് ബാഗൊക്കെ എടുത്തിട്ട് വേണം ബസ് കയറുന്ന സ്ഥലത്തേക്ക് പോകാൻ. പിന്നെ നേരെ ഡൽഹി. ഞങ്ങളേ ഇവിടെ കോട്ട് വാടകയ്ക്ക് എടുത്ത സ്ഥലത്താണ്. സൂപ്പർ, ഞങ്ങളവിടെ ചായ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിവിടെ മൈനസ് ആണ്, മൈനസ്. ഓ, ഓ, ഒരു രക്ഷയില്ല കേട്ടോ. എന്റെ ദൈവമേ,
അടിപൊളി വണ്ടികളുണ്ടോ? ഫുള്ള് ബ്ലോക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ മണാലി ട്രിപ്പിലെ ലാസ്റ്റത്തെ വീഡിയോ ആണിത്. ഇനി നമ്മൾ ഇന്ന് വൈകുന്നേരം ഡൽഹിയിലേക്ക് പോവാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, ബൈ.